ഒരു വശത്ത് പ്രതിപക്ഷ കക്ഷികൾ, മറുവശത്ത് ബി ജെ പി ഒറ്റയ്ക്ക്. ഇതാണ് നിലവിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം. കൃത്യമായ ഗെയിം പ്ലാൻ തയ്യാറാക്കിയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ചെറുതും വലുതുമായ ബി ജെ പി വിരുദ്ധ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴ്ത്താനുള്ള ബി ജെ പിയുടെ തന്ത്രം ഏറെക്കുറെ ബലിച്ചിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഉയർത്തിക്കാട്ടിയിരുന്ന നിതീഷ് കുമാറിനെയും ബീഹാറിൽ 15% വോട്ട് ഷെയറുള്ള ജെ ഡി എഫിനെയും എൻ ഡി എ പാളയത്തിലെത്തിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു. സംസ്ഥാന നേതൃത്വത്തെ പോലും നോക്കുകുത്തിയാക്കി മോദി നേരിട്ടാണ് നിതീഷ് കുമാറുമായി ആശയവിനിമയം നടത്തിയത്. അത് വിജയിക്കുകയും ചെയ്തു. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവും ലോകശ്രദ്ധയാകർഷിച്ച പ്രാണപ്രതിഷ്ഠാ ചടങ്ങും ബി ജെ പിയുടെ രാഷ്ട്രീയ മൈലേജ് ഏറെ കൂട്ടിയിട്ടുണ്ട്. എന്നാൽ രാമക്ഷേത്രത്തിൽ മാത്രം കറങ്ങി നിന്ന് റിസ്ക് എടുക്കാൻ ബി ജെ പി തയ്യാറല്ല. മുന്നണികളിൽ മാറി മാറി നിൽക്കുന്ന നിതീഷിനെ ഒപ്പം കൂട്ടിയതിനു പിന്നിലെ കാരണവും മറ്റൊന്നല്ല. എൻ ഡി എയിൽ നല്ല പിള്ളയായി നിതീഷിനെ നിർത്താനുള്ള വടിയൊക്കെ കേന്ദ്രഭരണം കയ്യാലുള്ള ബി ജെ പിയുടെ കയ്യിലുണ്ട്. അതേസമയം നിതീഷിന്റെ മറുകണ്ഠം ചാടൽ ഇന്ത്യ സഖ്യത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. നേതാക്കളുടെ പ്രതികരണം സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ബാബറി മസ്ജിദ് തകർത്തതും രാമക്ഷേത്ര വിഷയവുമാണ് 1998 വാജ്പേയി സർക്കാരിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത്. കോൺഗ്രസിന്റെ തകർച്ചയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അപജയവുമെല്ലാം കാരണമായിട്ടുണ്ടാകുമെങ്കിലും അയോധ്യയും ശ്രീരാമനും തന്നെയാണ് ബി ജെ പി അധികാര കസേരയിലെത്തിച്ചത്. 2004 തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും അപ്രതീക്ഷിത തിരിച്ചടിയാണ് ബി ജെ പി സഖ്യത്തിനുണ്ടായത്. ബി ജെ പി അമ്പരപ്പിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു പി എ അധികാരത്തിലെത്തുകയും ചെയ്തു. പിന്നീടുള്ള 10 വർഷം ബി ജെ പി സഖ്യത്തിന് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നു. ഈ അനുഭവം ഉള്ളതുകൊണ്ടാവണം അധികാരത്തിലെത്താൻ രാമനും അയോധ്യയും മാത്രം പോരുന്ന ചിന്ത ബി ജെ പിക്ക് ഉണ്ടായത്. അയോധ്യയും രാമനും ഒരു ഓളം സൃഷ്ടിക്കാൻ ഉപയോഗിക്കാമെന്നല്ലാതെ ഇന്ത്യ പോലെ വൈവിധ്യങ്ങളുള്ള രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ഇവ മാത്രം പോരെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. അതിനാൽ ഓരോ സംസ്ഥാനത്തും വെവ്വേറെ ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് ബി ജെ പി മുന്നണി സ്വീകരിക്കുന്നത്. വാജ്പേയി സർക്കാരിനുണ്ടായ തിരിച്ചടി മോദി സർക്കാരിനുണ്ടാകരുതെന്നും ബി ജെ പി ചിന്തിക്കുന്നുണ്ട്. 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗ് മന്ത്രിസഭയെ വീഴ്ത്തി നരേന്ദ്രമോദി 2014 അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില 282 2019 303 സീറ്റിലേക്കുള്ള കുതിച്ചുചാട്ടം നടത്തി. 2024 തങ്ങൾ ലക്ഷ്യമിടുന്നത് 400 സീറ്റാണെന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത്. എന്നാൽ 2004 ആവർത്തിക്കുമോ എന്ന ആശങ്കയും ഭയവും ബി ജെ പിക്കുണ്ട്. ബീഹാറിൽ RJDയും ബംഗാളിൽ CPMഉം തമിഴ്നാട്ടിൽ DMKയും മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും കോൺഗ്രസും നടത്തിയ മികച്ച പ്രകടനങ്ങളാണ് 2004 ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. ഓരോ സംസ്ഥാനത്തും ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ടാണ്. 1-2 സീറ്റുകൾ മാത്രം നേടാൻ സാധ്യതയുള്ള കേരളത്തിൽ പോലും ബി ജെ പി ഏറെ ശ്രദ്ധയോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടാകും. മോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ കേരളത്തിൽ റോഡ് ഷോ നടത്തുന്നതും ക്രിസ്തീയ സഭാ നേതൃത്വത്തെയും പി സി ജോർജ് ഉൾപ്പെടെയുള്ളവരെയും ബി ജെ പി സ്വന്തം പാളയത്തിൽ നിലനിർത്താൻ ശ്രമിക്കുന്നതും അതുകൊണ്ടുതന്നെയാണ്.